എല്ലാവർക്കും അജിത സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഞാൻ അജിത ശിവറ. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താണെന്നല്ലേ, ഇന്ന് സെന്റൻസുകളല്ല മറിച്ച് വേർഡ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സമയവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സുകളാവട്ടെ ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾക്കും അതുപോലെ ബിഗിനേഴ്സിനും ഇത്തരം വേർഡ്സുകൾ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. സമയം എന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒന്നാണ് അല്ലേ. കഴിഞ്ഞ സമയം ഒരിക്കലും തിരിച്ചു കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് സമയത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് വേർഡ്സുകളാണ്. നോക്കാം, പോകാം ക്ലാസ്സിലേക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ വേർഡ് നോക്കാം. രാവിലെ, നമ്മൾ സാധാരണ പറയുന്നതാണ് അല്ലെ രാവിലെ. രാവിലെ എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? മോർണിംഗ്. അതിരാവിലെ, ഏർലി മോർണിംഗ്, ഏർലി മോർണിംഗ്. ദെൻ ഉച്ചയ്ക്ക്, നൂൺ. ഉച്ചയ്ക്ക് ശേഷം, ആഫ്റ്റർനൂൺ. വൈകുന്നേരം, ഈവനിങ്. വൈകുന്നേരം, ഈവനിങ്. രാത്രി, നൈറ്റ്. രാത്രി, നൈറ്റ്. ഇന്ന് രാത്രി, ടുനൈറ്റ്. ഇന്ന് രാത്രി, ടുനൈറ്റ്. അർദ്ധരാത്രി, മിഡ്നൈറ്റ്. അർദ്ധരാത്രി, മിഡ്നൈറ്റ്. ഇനി മണിക്കൂർ, അവർ. മണിക്കൂർ, അവർ. മിനിറ്റ്, മിനിറ്റ് തന്നെയാണ് കേട്ടോ. ദെൻ സെക്കൻഡ്, സെക്കൻഡ് തന്നെ. ദെൻ ഈ നിമിഷം, അറ്റ് ദിസ് മൊമെന്റ്. ഈ നിമിഷം എന്നെങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാ? അറ്റ് ദിസ് മൊമെന്റ്. ഇന്ന്, ടുഡേ. ഇന്ന്, ടുഡേ. നാളെ, ടുമോറോ. നാളെ, ടുമോറോ. ഇന്നലെ, യെസ്റ്റർഡേ. ഇന്നലെ, യെസ്റ്റർഡേ. മറ്റന്നാൾ, ഡേ ആഫ്റ്റർ ടുമോറോ. മറ്റന്നാൾ, ഡേ ആഫ്റ്റർ ടുമോറോ. ഇനി മിനിഞ്ഞാന്ന്, ഡേ ബിഫോർ യെസ്റ്റർഡേ. മിനിഞ്ഞാന്ന് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഡേ ബിഫോർ യെസ്റ്റർഡേ. ദിവസം, ഡേ. ദിവസം, ഡേ. ദിവസത്തിനിടയിൽ, ഡ്യൂറിംഗ് ദ ഡേ. ദിവസത്തിനിടയിൽ, ഡ്യൂറിംഗ് ദ ഡേ. എല്ലാ ദിവസവും, ഡെയിലി. എല്ലാ ദിവസവും, ഡെയിലി അല്ലെങ്കിൽ എവറി ഡേ എന്നും പറയാം. ആഴ്ചയിൽ ഒരിക്കൽ, വൺസ് ഇൻ എ വീക്ക്. വൺസ് ഇൻ എ വീക്ക്. മാസത്തിൽ ഒരിക്കൽ, വൺസ് ഇൻ എ മന്ത്. വൺസ് ഇൻ എ മന്ത്. ഒരാഴ്ച മുമ്പ്, വൺ വീക്ക് എഗോ. ഒരാഴ്ച മുമ്പ്, വൺ വീക്ക് എഗോ. ഒരു മാസം മുമ്പ്, വൺ മന്ത് എഗോ. ഒരാഴ്ചയ്ക്ക് ശേഷം, ആഫ്റ്റർ വൺ വീക്ക്. ഒരാഴ്ചയ്ക്ക് ശേഷം, ആഫ്റ്റർ വൺ വീക്ക്. ഓക്കെ. ഒരു മാസത്തിന് ശേഷം, ആഫ്റ്റർ വൺ മന്ത്. ആഫ്റ്റർ വൺ മന്ത്. ഇപ്പോൾ, നൗ. ഇപ്പോൾ, നൗ. അറ്റ് പ്രസന്റ്, പ്രസന്റ്ലി. ഇങ്ങനെയൊക്കെ നമുക്ക് ഇപ്പോൾ എന്നുള്ളതിന് പകരമായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്ന വേർഡുകളാണ്. ഓക്കെ. ഇനി ഈയിടെയായി, നൗ എ ഡേയ്സ്. ഈയിടെയായി, നൗ എ ഡേയ്സ്. അടുത്തിടെ, റീസെന്റ്ലി. അടുത്തിടെ, റീസെന്റ്ലി. നേരത്തെ, ഏർലി. നേരത്തെ, ഏർലി. പിന്നീട്, ലേറ്റർ. പിന്നീട്, ലേറ്റർ. ഓക്കെ. ഇനി വർഷം, ഇയർ. വർഷം, ഇയർ. ഒരു വർഷത്തിനുള്ളിൽ, വിതിൻ വൺ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ, വിതിൻ വൺ ഇയർ. പത്ത് വർഷം. പത്ത് വർഷം എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അല്ലെങ്കിൽ ദശാബ്ദം എന്ന് നമുക്ക് മലയാളത്തിൽ തന്നെ പറയാം. അതിന് ഇംഗ്ലീഷ് വേർഡ് എന്താണ്? ഡെക്കേഡ്. എന്താണ്? ഡെക്കേഡ്. ഇനി നൂറ്റാണ്ട്, സെഞ്ച്വറി. നൂറ്റാണ്ട് എന്നുള്ളതിന് സെഞ്ച്വറി. സഹസ്രാബ്ദം, മില്ലേനിയം. സഹസ്രാബ്ദം, മില്ലേനിയം. ഓക്കെ. അപ്പോൾ നമ്മൾ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏതാനും വേർഡ്സുകൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഈ വേർഡ്സുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇത്തരം വേർഡ്സുകൾ. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക.
ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോൺ എനേബിൾ ചെയ്യുകയും അതിനു മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ടച്ച് ചെയ്യുകയും വേണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോ നമുക്ക് വീണ്ടും കാണാം. കാണുക ലളിതമായി ഇംഗ്ലീഷ് പഠിക്കാൻ അജിത, സിമ്പിൾ ഇംഗ്ലീഷ്.